സമസ്ത വയനാട്ടിലേക്കാണെങ്കിൽ ഞമ്മളും വയനാട്ടിലേക്ക്, സമസ്ത ഗൾഫിലേക്കാണെങ്കിൽ ഞമ്മളും ഗൾഫിലേക്ക് തന്നെ. മുസ്ലിം ലീഗിൻ്റെ ഈ വാശി ആരെ തോൽപ്പിക്കാനാണെന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല. സമസ്തയെ തോൽപ്പിക്കാൻ തൽക്കാലം കേരളത്തിൽ മുസ്ലിം ലീഗിനെ പറ്റുന്നില്ല. എന്നാൽ പിന്നെ ഗൾഫിൽ ഒരു കൈ നോക്കാമെന്നായി ലീഗ് നിർത്തും. അവിടെയാകുമ്പോൾ കാശുള്ള ലീഗുകാരുണ്ട് പിന്നിൽ നിന്ന് തള്ളിത്തരാൻ. അതാണ് ലീഗിൻ്റെ ഏറ്റവും പുതിയ ലക്ഷ്യം. സമസ്തയെ പൂട്ടിക്കിട്ടണം. അവിടെ മുഖപത്രമായ സുപ്രഭാതവും കുട്ടിച്ചുറക്കണം, അടച്ചു പൂട്ടണം. സമസ്ത മുഖപത്രമായ സുപ്രഭാതം ഗൾഫ് എഡിഷൻ തുടങ്ങി തൊട്ട് പിന്നാലെ ലീഗ് മുഖപത്രം ചന്ദ്രികയും ഇതാ ഗൾഫിലേക്ക് നീങ്ങുന്നു. ഒന്നിൽ തോറ്റാൽ ഏഴാമത് എന്നാണ് ലീഗിൻ്റെ കണക്ക്. കാരണം ചന്ദ്രികയുടെ 6 ഗൾഫ് എഡിഷനും പൂട്ടിക്കെട്ടിയിട്ട് കാലമേറെയായി. സമസ്ത കേരള ജംഇയ്യത്തുലുമയ്ക്കും മുഖപത്രം സുപ്രഭാതത്തിനുമെതിരെ വാശിയോടെ കരി നീക്കുന്നതിൻ്റെ ഭാഗങ്ങളിൽ ഏറ്റവും പുതിയതാണ് ചന്ദ്രികയുടെ ഗൾഫ് പതിപ്പ്. ചന്ദ്രിക ഓൺലൈൻ പതിപ്പായി ദുബായ് എഡിഷൻ തുടങ്ങാനാണ് തീരുമാനം. സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ ആ ചടങ്ങ് ലീഗ് ബഹിഷ്കരിച്ചതിന് പിന്നാലെയാണ് ചന്ദ്രിക ഇറക്കിയുള്ള ഈ പരസ്യ പ്രതിരോധം. സമസ്ത കുഞ്ഞാലിക്കുട്ടിയെയും സാദിഖലി തങ്ങളെയും ഒക്കെ ദുബായിലെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ അവർ കേരളത്തിലെ സമസ്തയുമുള്ള തർക്കങ്ങൾ കാരണം ആ ചടങ്ങ് ബഹിഷ്കരിച്ചു. ചന്ദ്രിക തങ്ങളുടെ ഓൺലൈൻ എഡിഷൻ ജൂൺ 1 ഇറക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതെന്തായാലും ഗൾഫിൽ ചന്ദ്രിക പ്രിന്റ് ചെയ്യാതെ ഇറക്കാത്തതിന് നന്നായി. കേരളത്തിലെ ചന്ദ്രിക ജീവനക്കാർക്ക് ശമ്പളം 3-4 മാസം കൂടുമ്പോഴാണ് പകുതിയെങ്കിലും കിട്ടുന്നത്. സാമ്പത്തികമായി നഷ്ടമാണെന്ന് ശമ്പളം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് ചന്ദ്രിക മാനേജ്മെന്റ് പലതവണ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ ചന്ദ്രിക ഗൾഫിൽ 6 എഡിഷൻ ഉണ്ടായിരുന്നു. നഷ്ടക്കച്ചവടം എന്ന് പറഞ്ഞ് എല്ലാം പൂട്ടിക്കെട്ടി. ജീവനക്കാരുടെ ശമ്പളമടക്കം കുടിശ്ശികയായ ഈ സാഹചര്യത്തിൽ സമസ്തയോട് കൊമ്പ് ഓർത്ത് ഇങ്ങനെ നീങ്ങിയാൽ വൻ സാമ്പത്തിക ഭാരം തലയിലേറേണ്ടി വരും എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലീഗുകാർ. എന്തായാലും ഓൺലൈൻ തുടങ്ങാൻ ഗൾഫിൽ പോകേണ്ട കാര്യമില്ലെന്നും ഇവിടെ ഇരുന്നും ചരട് വലിക്കാമെന്നും ബുദ്ധിയുണ്ട്. പക്ഷേ സമസ്തയുടെ പ്രിന്റ് ചെയ്ത എഡിഷൻ്റെ അത്ര എത്തില്ല. ഗൾഫിൽ എത്ര ഓടിയാലും ചന്ദ്രികയെന്ന് മനസ്സിലാക്കണം. ഇത് 2 സമുദായ പത്രങ്ങൾ തമ്മിലുള്ള മത്സരമാണെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. സമസ്തയ്ക്കെതിരെ എല്ലാ തരത്തിലും പ്രതിരോധം കടുപ്പിക്കുകയാണ് മുസ്ലിം ലീഗ്. സമസ്തയുടെ നേതൃത്വത്തെ പുലർത്തി ലീഗിൻ്റെ ആജ്ഞകൾ കേൾക്കുന്ന ആജ്ഞാനുവർത്തികളെ കൊണ്ട് അവിടെ ഇരുത്തണം. അതാണ് ലീഗിൻ്റെ ലക്ഷ്യം. ലീഗിനും പത്രത്തിനും നാടിനൊപ്പം ഗൾഫിലും സുപ്രഭാതം ഒരേപോലെ ഭീഷണിയാണെന്ന തിരിച്ചറിവാണ് ലീഗിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓൺലൈൻ എഡിഷനും. ഇതോടെ ഗൾഫിലുള്ള ലീഗ് അനുകൂല സംഘടനകളിൽ തർക്കവും പിന്തുണയും ഉയരുന്നുണ്ട്. ഒരു വിഭാഗം ഈ ചന്ദ്രിക വീണ്ടും ഗൾഫിലേക്ക് വരുന്നതിനെ എതിർക്കുന്നുണ്ട്. കാരണം പണ്ട് കാശിറക്കിയവരെല്ലാം ഇപ്പോൾ ചന്ദ്രിക മാനേവിനെ പേടിച്ചു നടക്കുകയാണ്. KMC ലീഗിൻ്റെ ഗൾഫ് വിഭാഗം, അതിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ പിൻബലത്തിലാണ് ഇപ്പോൾ ഗൾഫ് ചന്ദ്രികയ്ക്കുള്ള ശ്രമവും. ലീഗ് പ്രവർത്തകർ സുപ്രഭാതം വരിക്കാരാകുന്നത് കേരളത്തിൽ ചന്ദ്രികയുടെ പ്രചരണത്തെ ബാധിക്കുന്നതായി നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. സർക്കുലേഷൻ കുത്തനെ ഇടിഞ്ഞതിലും സുപ്രഭാതത്തെയാണ് ലീഗ് കുറ്റപ്പെടുത്തുന്നത്. അതേസമയം തിടുക്കത്തിൽ ഗൾഫ് പതിപ്പിനുള്ള ശ്രമങ്ങളിൽ ചന്ദ്രികയിലും ലീഗിലും വിമർശന സ്വരമുണ്ട്. പിന്നെ കേരളത്തിൽ സുപ്രഭാതത്തിന് മുസ്ലിം സമുദായത്തിനിടയിൽ സർക്കുലേഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് തന്നെയാണ്. ഗൾഫിലെ 6 എഡിഷനുകൾ ചന്ദ്രികയുടെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ് ഒന്നിന് പിറകെ ഒന്നായി പൂട്ടിക്കിട്ടിയത്. വീണ്ടും ഗൾഫിലെ ലീഗുകാരെ പറ്റിക്കാൻ വേണ്ടി എന്തിനീ ഓൺലൈൻ എഡിഷൻ എന്നാണ് പ്രവാസി ലീഗുകാർ ചോദിക്കുന്നത്. ഗൾഫിൽ വീണ്ടും ഒരു എഡിഷൻ തുടങ്ങാനുള്ള പിരിവാണ് അടുത്ത ലീഗിൻ്റെ ലക്ഷ്യമെന്ന് പ്രവാസികൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സമസ്തയെ അതിൻ്റെ കണ്ടന്റിലും അതിൻ്റെ നിലനിൽപ്പിലുമൊക്കെ വെല്ലാൻ ലീഗും ചന്ദ്രികയും ഒരല്പം പാടുപെടുമെന്ന് ഉറപ്പ്.